സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഭാരതം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ മാധ്യമത്തിലൂടെ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ലഭിച്ച മുഖാന്തരങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, എന്റെ ദൈവമേ, ഞങ്ങളുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണല്ലോ. അങ്ങ് സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ്, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്ന ദൈവമാണല്ലോ. ആ ദൈവത്തെ അപ്പച്ചാന്ന് വിളിച്ച് ഞങ്ങൾക്ക് അടുത്തു വരുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുവാൻ കർത്താവ് ഞങ്ങളെ മക്കളാക്കി ദൈവസ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പൊന്നുപിതാവേ, ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന കരത്തെ ചലിപ്പിക്കുവാൻ ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുമല്ലോ ദൈവമേ. ഇന്ന് ഞങ്ങളുടെ ഭാരതം അഭിമുഖീകരിക്കുന്ന പ്രശ്നം കർത്താവ് നന്നായി കാണുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവമേ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നും ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്നും നീതിമാന്റെ സ്വരത്തേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്നും തിരുവചനത്തിലൂടെ ഞങ്ങൾ വായിച്ചറിയുന്നുണ്ടല്ലോ. കർത്താവേ, ഞങ്ങളുടെ ഭാരതം ഇന്ന് ഈ COVID-19 രണ്ടാം ഘട്ടത്താൽ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിന്റെ ഭയാനകത എന്റെ ദൈവം നന്നായി അറിയുന്നല്ലോ. എന്റെ ദൈവമേ, അനേക ലക്ഷങ്ങൾ ഇതിനോടകം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയല്ലോ. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാരുണ്ട്, ഭാര്യമാര് നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരുണ്ട്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കളുണ്ട്, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട്, കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട സഹോദരങ്ങളുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളെയെല്ലാം എന്റെ ദൈവം ആശ്വസിപ്പിക്കണമേ കർത്താവേ. ഇതിന്റെ പിന്നിൽ ചലിക്കുന്ന ഒരു കരം ഉണ്ടെന്ന് ദൈവജനം തിരിച്ചറിയാൻ ഇടയാക്കണമേ. എന്റെ ദൈവം ഇതിനൊരു സമാപ്തി വരുത്തണമേ. അനേക ആയിരങ്ങൾ ഇതിലൂടെ സൃഷ്ടാവിനെ കണ്ടുമുട്ടുവാൻ, സൃഷ്ടിതാവായ ദൈവത്തിന്റെ കരമാണ് ഇതിൽ ചലിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ, അതിലൂടെ ദൈവത്തെ കാണുവാൻ, സൃഷ്ടിതാവിനെ അറിയുവാൻ, യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുവാൻ ദൈവകൃപ അവിടുന്ന് വ്യാപരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ അനേക പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുവാനും മുഖാന്തരമാക്കണമേ. സമസ്ത വിഷയങ്ങളും ഏൽപ്പിക്കുന്ന പിതാവേ, ഇതിനൊരു അർഹതി കർത്താവ് വരുത്തി ഞങ്ങളെ ശക്തീകരിക്കണമേ. തുടർന്ന് പ്രാർത്ഥിപ്പാൻ നിന്റെ മക്കളെ ബലപ്പെടുത്തണമേ. സകലമാനവും മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.